അസ്സലാമു അലൈക്കും. ഫത്തൂസ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കണ്ണൂർ വിഭവമായ കല്ലുമ്മക്കായായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കല്ലുമ്മക്കായൻ്റെ ഫ്രൈ, ചെറിയ കല്ലുമ്മക്കായാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറുതായ കാരണം മാംസമൊക്കെ കുറച്ച് കുറവായിരുന്നു ഇതിൽ, പക്ഷേ പൊരിച്ചു വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ കണ്ണൂക്കാരുടെ ഒരു പ്രധാന വിഭവമാണ്. തലശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. വലിയൊരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കണം. ഇവിടെ ഒരു 2 കപ്പ് പച്ചരിപ്പൊടിയും 1 കപ്പും പുട്ടുംപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങാക്കൂട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. നെയ്പ്പത്തിലിനൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ് ഇത്. നെയ്പ്പത്തിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മക്കായ കഴുകി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, ഒന്ന് തുറന്നു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓരോ കല്ലുമ്മക്കായ എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുന്നത് നമ്മളെ കണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞാൽ എല്ലാ തട്ട് കടികളിലും ഇത് ധാരാളമായിട്ട് കിട്ടും. പക്ഷെ തൃശ്ശൂർ ഭാഗത്തൊന്നും ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. കുറേ സ്ഥലത്ത് ഞാൻ നോക്കിയിരുന്നു. കല്ലുമ്മക്കായ ഇതുപോലെ നിറച്ച് ഫ്രൈ ചെയ്യുന്നത് നമ്മളെ കണ്ണൂര് ആ ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളു. ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു അപ്പച്ചമ്പിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നന്നായി പുഴുങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരോ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കല്ലുമ്മക്കായ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളകൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മറിച്ചിട്ട് കൊടുക്കുക. കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് ചെറുതായ കാരണം മാംസം കുറച്ച് കുറവായിരുന്നു. എന്നാലും ആ കല്ലുമ്മക്കായയുടെ ആ ടേസ്റ്റ് മുഴുവൻ ആ മാവിലൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.